മജിദുലെ ആ വലിയ സ്ഥലമായ കാലാളും ഇങ്ങോട്ട് പോലും ഇവിടെ ഒരുപാട് കസാലത ആ കെട്ടോടി കഥ السلام عليكم ورحمة الله وبركاته بمعنى ملا پندر مارے سہودر مارے سہودری مارے مغرب مدل کے یہ مجلس ഇരുന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഒരു ഉപദേശമോ ഉണർത്തലോ കൊണ്ട് ആരെയും ക്ഷമ പരിശോധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും ഒരു ബർക്കത്തിന് വേണ്ടി രണ്ടു വാക്ക് പറയണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് അവർ കടമ നിർവഹിക്കാൻ വേണ്ടി മാത്രം ഞാൻ നിങ്ങളോട് ഒരു 5 മിനിറ്റ് സമയം ആവശ്യപ്പെടുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والعاقبة للمتقين والصلاة والسلام على سيدنا محمد أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وذكر فإن الذكرى تنفع المؤمنين. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. നമ്മൾ ഇപ്പോൾ നമ്മുടെ പ്രിയങ്കരനായ സുഹൃത്തും ഉസ്താദും വഴികാട്ടിയുമെല്ലാമായിരുന്ന അബ്ദുറഹ്മാൻ ഫൈലി ഉസ്താദിന്റെ അനുസ്മരണ ചടങ്ങിലാണുള്ളത്. എന്താണ് ആലിമ്യങ്ങളുടെയും മഹാന്മാരുടെയും ഒക്കെ അനുസ്മരണങ്ങൾ നടത്തിയാൽ കിട്ടാവുന്ന ഉപകാരം? അത് നമ്മെ മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കും. എല്ലാ ജീവനുള്ള വസ്തുക്കളും മരണപ്പെടും. എത്രത്തോളം എന്നാൽ എല്ലാ ജീവികളുടെയും റൂഹിനെ പിടിക്കുന്ന അസ്രായീൽ അലൈഹിസ്സലാമിന്റെ റൂഹിന് വരെ പിടിക്കപ്പെടും. ലോകത്ത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം സൂറ് എന്ന ഉപകരണത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ ജീവിക്കുന്ന എല്ലാ വസ്തുക്കളെയും ഹസ്രായിൽ അലൈഹിസ്സലാം അവയുടെ റൂഹിനെ പിടിക്കും. എന്നിട്ട് അള്ളാഹുവിനോട് ആവശ്യപ്പെടും, അള്ളാഹുവെ, നീ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി ആരും ബാക്കിയില്ലേ എന്ന് അള്ളാഹു താല ചോദിക്കുമ്പോൾ പാവപ്പെട്ട ഹസ്രായിൽ ബാക്കിയുണ്ട് എന്ന് പറയും. എന്നാൽ നിങ്ങളുടെ റൂഹിനെ നിങ്ങൾ തന്നെ പിടിച്ചോളൂ എന്ന് പറഞ്ഞ അതിന്റെ കോലവും രൂപമൊന്നും നമുക്കറിയില്ല.
അങ്ങനെ ഇസ്രായേൽ അലൈഹിസ്സലാം വരേക്ക് വഫാത്താകുന്ന അവസ്ഥ. അതിനുശേഷം അള്ളാഹു തആല വീണ്ടും ഇസ്രായേലിനെ ജീവിപ്പിച്ച് റൂഹിനെ തിരിച്ചു നൽകി ഇസ്രായേൽ അലൈഹിസ്സലാമിനോട് വീണ്ടും അല്ല ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ രണ്ടാമത് റൂഹിന് നൽകി ജീവിപ്പിച്ച് സൂറ് എന്ന ഉപകരണത്തിൽ വീണ്ടും ഊതാൻ വേണ്ടി കൽപ്പിക്കും. വൈദാ നുഫിഖ ബിസ്സൂരി, സൂറി എന്ന ഉപകരണത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ ഫൈദാഹും ഖിയാമുൻ യൻളുറൂൻ, അവരെല്ലാം എഴുന്നേറ്റ് ഇങ്ങനെ നോക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സംഭവത്തെക്കുറിച്ചെല്ലാം പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും പല വിധത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആ വക വിഷയങ്ങളിലേക്കൊന്നും കടന്നു ചെല്ലാൻ വിശാലമായ സമയം നമുക്കിപ്പോഴില്ല. ആർക്കെങ്കിലും ആഗ്രഹമുണ്ട് എങ്കിൽ ഏതെങ്കിലും വാളിന്റെ മജ്ലിസിൽ ഉസ്താദ്മാർക്ക് മുൻകൂട്ടി വിവരം കൊടുത്ത് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അറിയുകയും പഠിക്കുകയും ചെയ്യാവുന്നതാണ്. എന്തിനും പറ്റിയ ഉസ്താദന്മാരും ആളുകളും എല്ലാം സൗകര്യങ്ങളും എല്ലാം ഉള്ള ഈ കാലഘട്ടത്തിൽ അതൊന്നും എനിക്ക് വിവരമില്ലായിരുന്നു, അറിയില്ലായിരുന്നു എന്നുള്ള കാരണം പറയാൻ, പ്രത്യേകിച്ചും നമ്മളെ കേരള സംസ്ഥാനത്തിൽ ഇതുപോലത്തെ പ്രദേശങ്ങളിൽ നിന്നും അതിന് യാതൊരു വകുപ്പും പഴുതുമില്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കെല്ലാവർക്കും മരണപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സന്നിധിയിൽ ഹാജരാകേണ്ടതുണ്ട് എന്നുള്ള വസ്തുത നാം ഒരിക്കലും മറന്നു പോകരുത്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ പോയലി ഉസ്താദും തന്നെ അങ്ങനെ ആ മരണപ്പെട്ട് അള്ളാഹുവിലേക്ക് യാത്രയായതാണ് എന്ന് നമുക്കറിയാം. ആ സമയത്ത് നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കണം. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു, വലിയ മഹാനല്ലേ, നാല് മദ്ഹബിന്റെ ഇമാമുകളിൽ ഏറ്റവും ആദ്യത്താളും ഒരു സുപ്രധാന പണ്ഡിതനുമാണ് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു. മഹാനവരുകൾ ഒരു ഇശാനസ്കാരത്തിന് ഇമാമിന്റെ പിന്നിൽ അങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് ഇശാനസ്കാരത്തിൽ ഇമാം ഇദാതുൽസിലത്തെ സൂറത്തോതി. ആ സമയത്ത് ഇദാതുൽസിലത്തിൽ അർളു ജിൽസാലഹ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹ വഖാലൽ ഇൻസാനു മാലഹ യൗമയിദിൻ തുഹദ്ദിസു അഖ്ബാറഹ ബിഅന്ന റബ്ബക ഔഹാലഹ يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره. ഇത്രയും കണ്ട് ഒതുക്കിട്ട് എത്തിയപ്പോഴേക്ക് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ തങ്ങൾ പേടിച്ച് കരയാൻ തുടങ്ങി. കരഞ്ഞു കരഞ്ഞു വല്ലാത്ത നിർത്താൻ കഴിയാത്ത വിധത്തിൽ അദ്ദേഹം കരഞ്ഞു കരഞ്ഞ് നിസ്കാരത്തിൽ ഇമാമിന്റെ കൂടെ കരഞ്ഞുകൊണ്ട് തന്നെ നിസ്കാരം പൂർത്തിയാക്കി. നിസ്കാരം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് പഠിത്തവനെ യൗമയിദിൻ, അന്നേ ദിവസം മനുഷ്യരെ മുഴുവനും വിചാരണയ്ക്ക് വേണ്ടി മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുന്ന ആ ദിവസം, യസ്തുറുന്നാസു അസ്താത്തല്ലി ഉറവ് അമാനഹും, ജനങ്ങളെല്ലാം അവരുടെ അമലുകൾ കാണിക്കപ്പെടുന്നതിന് വേണ്ടി വിവിധ വിഭാഗങ്ങളായി അവർ പുറപ്പെട്ടു വരുമെന്ന് അള്ളാഹു തആല പറയുന്നു. അണുമണി തൂക്കം ആരെങ്കിലും ഖൈറ് പ്രവർത്തിച്ചാൽ അതിന്റെ ഫലം അവൻ അനുഭവിക്കും, അവൻ കാണുക തന്നെ ചെയ്യും. ആരെങ്കിലും തിന്മ അണുമണി തൂക്കം പ്രവർത്തിച്ചാൽ അതിന്റെ ഫലം അവനും അനുഭവിക്കും, കാണും എന്ന് അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞപ്പോൾ ഈ പാവപ്പെട്ട അബൂ ഹനീഫയുടെ അവസ്ഥ അന്നേരം എന്തായിരിക്കുമെന്ന് ആലോചിച്ചുകൊണ്ട് കരഞ്ഞു. അങ്ങനെ കരഞ്ഞു ആളുകളെല്ലാം നിശാനസ്കാരം കഴിഞ്ഞു, അവരുടെ ദിക്റും ദുആയും മറ്റും സുന്നത്തുസ്കാരങ്ങളൊക്കെ കഴിഞ്ഞു. അവരെല്ലാം പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോവാൻ തുടങ്ങി. പിരിഞ്ഞു പോയി 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 അവസാനം പള്ളിയിൽ വാങ്ക് വിളിച്ചിരുന്ന പള്ളി അടച്ചുപൂട്ടുകയും ചെയ്യുന്ന അവിടുത്തെ മുഅദ്ദിനും അബൂ ഹനീഫ തങ്ങളും ബാക്കിയായി. കുറേ നേരം കാത്തുനിന്നു. ഈ മഹാൻ കരച്ചിലിന് യാതൊരു കമ്മിയുമില്ല.
കരച്ചിൽ നിർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വീണ്ടും ഓർമ്മ പുതുങ്ങി വരുന്നു. അദ്ദേഹം കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു, വിങ്ങി വിങ്ങി കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആഹ്റത്തെ കുറിച്ചുള്ള ചിന്തയാണ് അദ്ദേഹത്തെ മെതിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറെ കാത്തു നിന്നപ്പോൾ മുഅദ്ദിൻ പള്ളിയിലെ മുക്കരി വാതിൽ പതുക്കെ ചാരിയിട്ട് ഉള്ളിലേതായാലും മഹാനവറുകൾ ഉണ്ടല്ലോ എന്ന് കരുതി അങ്ങനെ പള്ളി ചാരി അദ്ദേഹം വീട്ടിലേക്ക് പോയി കിടന്നുറങ്ങി. സുബഹിക്കൽപ്പം മുമ്പായിട്ട് പള്ളിയിൽ വീണ്ടും സുബഹി ബാങ്ക് വിളിക്കാൻ വേണ്ടി പള്ളിയിൽ വന്നപ്പോൾ വാതിൽ തള്ളി തുറന്നപ്പോൾ കരകര എന്നുള്ള ശബ്ദത്തോടുകൂടെ വാതിൽ തുറന്നു. ആ തുറന്ന സന്ദർഭത്തിൽ മഹാനവറുകൾ ഈ ശബ്ദം കേട്ടിങ്ങനെ നോക്കുകയാണ്. നോക്കുമ്പോൾ മുഅദ്ദിനുണ്ട്, അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ മുഅദ്ദിനോട് ചോദിക്കുകയാണ്, ആ നിനക്ക് പള്ളി അടച്ച് പോകണമല്ലേ? തങ്ങളെ ഞാൻ പള്ളി അടച്ച് വീട്ടിൽ പോയി ഉറങ്ങി സുബഹിക്ക് ബാങ്ക് വിളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആ സമയം വരേക്ക് യാതൊരു അറ്റവും ഇല്ലാത്ത വിധം പേടിച്ച് പേടിച്ച് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം എത്ര തന്നെ എന്ത് ചെയ്താലും ശരി, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഒരു തുള്ളി കണ്ണിനീർ പോലും നമ്മുടെ കൽബിൽ നിന്ന് വരുന്നില്ല. നമ്മൾ തിന്നുന്ന ഭക്ഷണം, നമ്മൾ സംസാരിക്കുന്ന വർത്തമാനങ്ങൾ, നമ്മൾ ഇടപെടുന്ന പ്രവർത്തനങ്ങൾ, നമ്മളുടെ എല്ലാം 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 നാം ഹറാമിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. യാതൊരു തരത്തിൽപ്പെട്ട ഒരു അലിവും നമ്മുടെ ഹൃദയത്തിന് ഉണ്ടാകുന്നില്ല. തെറ്റായ ഭക്ഷണങ്ങൾ, ഹറാമായ ഭക്ഷണങ്ങൾ കഴിച്ചാൽ മനുഷ്യന്റെ ഹൃദയം ദുഷിച്ചു പോകും, പിന്നെ ഹൃദയം കടുത്തുപോകും. ഹൃദയത്തിന് കാഠിന്യം വന്നാൽ ദോഷം പെരുക്കൽ പിന്നെയും വർദ്ധിക്കും. അത് അങ്ങനെ ദോഷം പെരുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കലേക്ക് ചെന്നാൽ സഹോദരന്മാരെ, നമ്മുടെ കൽബ് വളരെ മോശമായിരിക്കും. അല്ലാഹുവിന്റെ അടുക്കൽ ഇല്ലാമൻ അതല്ലാഹ ബിഖൽബിൻ സലീം, സുരക്ഷിതമായ ഹൃദയം കൊണ്ട് അല്ലാഹുവിന്റെ അടുക്കൽ ചെല്ലണമെന്നുള്ള വസ്തുത ആരും മറന്നുപോകേണ്ട. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ആ വസ്തുതയെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. മരിക്കണമല്ലോ റബ്ബേ, എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. അതൊക്കെ ചിന്തിച്ച് പേടിച്ച് കരഞ്ഞിരുന്ന വലിയ മഹാന്മാരുണ്ട്. സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കാം, ബഹുമാനപ്പെട്ട ഇമാം സുഫിയാൻ സൗദി റളിയല്ലാഹു തആല അൻഹു വലിയ മഹാനാണ്, വളരെ വലിയ മഹാനാണ്. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വലിയ മഹാനാണ്. ഒരു മദ്ഹബിന്റെ ഇമാമായിരുന്നു. അദ്ദേഹത്തിന്റെ മദ്ഹബ് പ്രചരിച്ച് നമ്മളിലേക്ക് എത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറെ നല്ല മദ്ഹബുകൾ, സ്വീകാര്യയോഗ്യമായ മദ്ഹബുകൾ ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ നിശ്ചയമായിരിക്കാം ഈ നാല് മദ്ഹബുകൾ മാത്രം നിലനിന്നാൽ മതി എന്ന് അള്ളാഹു താല തീരുമാനിച്ചത് കൊണ്ടായിരിക്കാം എന്നല്ലാതെ ആ നല്ല മദ്ഹബുകളിൽക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടായത് കൊണ്ട് ആളുകളെ തള്ളിക്കളഞ്ഞതല്ല. ഏതാണെങ്കിലും ശരി, നമ്മളുടെ ശാഫിഈ മദ്ഹബിലെ ഫിഖ്ഹുകളിൽ തന്നെയും പലപ്പോഴും മസ്അല വിശദീകരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹും ഈ അഭിപ്രായക്കാരൻ തന്നെയായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പ്രത്യേകം പ്രശംസിച്ചതായിട്ട് കാണാൻ നമുക്ക് കഴിയും. ആ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ വല്ലാതെ വിഷമിച്ച് കരയുന്നു. കരയുന്ന സമയത്ത് ശിഷ്യന്മാരും സ്നേഹജനങ്ങളൊക്കെ അടുത്തുകൂടി എന്ത് പറ്റി ഉസ്താദ എന്ന് ചോദിച്ചുകൊണ്ട് കരഞ്ഞു. അദ്ദേഹം കരയുക തന്നെയാണ്, വല്ലാതെ ബേജാറായി കരയുന്നു. അങ്ങനെ കരയുന്നപ്പോൾ എല്ലാവരും കൂടി അടുത്തുകൂടി എന്ത് പറ്റി പറ്റി എന്ന് ചോദിച്ചു കൊണ്ടിട്ട് അദ്ദേഹത്തെ ശല്യം ചെയ്തിട്ട് ഏയ് ഒന്നും പറ്റിയിട്ടില്ല, നിങ്ങൾ പൊയ്ക്കോളി എന്ന് പറഞ്ഞ് അവരെ തിരസ്കരിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കരച്ചിലിന്റെ രൂപവും ഭാവവും കണ്ടാൽ വിട്ടുപോകാൻ കഴിയുന്നില്ല, എന്തോ വല്ലാത്ത വിഷമത്തിൽ പെട്ടുപോയിട്ടുണ്ട് എന്നുള്ള തരത്തിൽ. അവസാനം കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, അല്ല വല്ല തെറ്റും അവിടുന്ന് സംഭവിച്ചു പോയോ എന്ന്. ഞാൻ അറിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ചെറുതോ വലുതോ ആയിട്ടുള്ള ഒരൊറ്റ തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്ന് മഹാനവറുകൾ മറുപടി പറയുകയാണ്. അത്ര പറയണമെങ്കിൽ എത്ര കാലഘട്ടത്തിൽ എത്ര സൂക്ഷ്മതയുള്ള ജീവിതം നയിച്ചിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നാം ചിന്തിക്കണം. അങ്ങനത്തെ ഒരു വല്ലാത്ത വാക്കാണ് മഹാനവറുകൾ പറഞ്ഞത്. അപ്പോൾ പിന്നെ ആളുകൾ ചോദിച്ചു, പിന്നെന്തിനാ ഉസ്താദ് കരയുന്നത്?
പിന്നെയും നമ്മൾ മരണപ്പെടാൻ സമയത്ത് ആ പഹയം വന്നിട്ട് നമ്മളെ സ്വയ്പാക്കെങ്കിലോ എന്ന് വിചാരിച്ചുകൊണ്ട് പേടിച്ച് കരയുകയാണ് എന്നുള്ളതാണ്. ആക്കുപത്ത് നന്നായി തീരണം. ഹൃദയം ശുദ്ധിയായിക്കൊണ്ടിട്ട് ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളെ പോലത്തെ മഹാന്മാരൊക്കെ പറയാറുണ്ടായിരുന്നു, ഹൃദയം ലംഘി മരിക്കണമെന്ന് പറയാറുണ്ടായിരുന്നു. ആ തരത്തിൽ ഒരഴുക്കുമില്ലാത്ത തരത്തിൽ പരിശുദ്ധമായ ഹൃദയത്തോടുകൂടെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ചെല്ലണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി, റാസി ഇമാമിനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടായിരിക്കുമോ? സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികളെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടും വാഗ്വാദങ്ങൾ നടത്തിയിട്ടും മൂലക്കിരുത്തിയ മഹാൻ. ആ മഹാൻ അവർകൾ ഒപ്പാത്താകാൻ സമയത്ത് ശിഷ്യന്മാരും മറ്റ് കുടുംബങ്ങളെല്ലാം അടുത്തുകൂടിയിരിക്കുന്നു, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു തആല പറയുന്നു, ലാ അഖൂലു എന്ന് പറയുന്നു. ആൾക്കാരെല്ലാം കേട്ടപ്പോൾ വല്ലാത്ത വിഷമിച്ചു, എന്താ ലാ അഖൂലു എന്ന് പറയും? ഇവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കുക, മൂപ്പര് ലാ അഖൂലു എന്ന് പറയുക, ഞാൻ പറയില്ല എന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയില്ലേ എന്നുള്ള തരത്തിൽ അവരെല്ലാവരും വല്ലാതെ വിഷമിച്ചു. പല ആളുകൾ കരയാൻ തുടങ്ങി. മൂപ്പറിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അങ്ങനെ ഒരു സന്തോഷവും ഒരു പ്രകാശവും പ്രഭയും ഒന്നുമില്ല. ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് കുറെ നേരം, പിന്നീട് കുറെ സമയം അങ്ങനെ നീണ്ടതിന് ശേഷം മഹാനവറുകളുടെ മുഖത്ത് പ്രകാശം വരികയും സന്തോഷം വരികയും ചെയ്തുകൊണ്ട് സുന്ദരമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലിക്കൊണ്ട് മഹാനവറുകൾ വഫാത്തായി. അന്ന് രാത്രി ഒരാള് ശിഷ്യന്മാരിൽപ്പെട്ട ചിലർ മഹാനവറുകളെ സ്വപ്നത്തിൽ കണ്ടു. കണ്ടപ്പോൾ ചോദിച്ചു, എന്തായിരുന്നു മരണത്തിന് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് നിങ്ങൾ ലാ അഖൂലു എന്ന് പറഞ്ഞിരുന്നത് എന്താണ് എന്ന് ചോദിച്ചു. അത് ഞാൻ മരിക്കാൻ സമയത്ത് ഒരു പാത്രത്തിൽ വെള്ളവും കൊണ്ട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി എന്റെ അടുക്കൽ വന്നു, എന്നിട്ട് പറഞ്ഞു തനസ്സർത്തു എന്ന് പറഞ്ഞാൽ എന്നാ ഞാൻ ഈ വെള്ളം തരാം, അത് കുടിച്ച് റാഹത്തായിട്ട് മരിക്കാം എന്നവൻ പറയുന്നത്. ആ സമയത്ത് അവനോടാണ് ലാ അഖൂലു, ഞാൻ തനസ്സർത്തു എന്ന് പറയില്ല എന്ന് അവനോട് പറഞ്ഞ് അവന് തിരസ്കരിച്ചു വിട്ട് കുറെ സമയം എന്നെ സ്വീപ്പാക്കാൻ അവൻ ശ്രമിച്ചു, സാധിക്കുകയില്ല, എന്നെ അതിന് കിട്ടുകയില്ല എന്ന് കണ്ടപ്പോൾ എന്നെ ഉപേക്ഷിച്ചവൻ പോയി. അപ്പോൾ ഞാൻ റാഹത്തായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലി മരണപ്പെട്ടതാണ് എന്ന് പറയുകയുണ്ടായി. ഇത് ഈസിയായ കാര്യമല്ല. മരണസമയത്ത് ഈമാൻ സലാമത്താവുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അത് വളരെ പ്രയാസകരമായ കാര്യമാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിനുള്ള ശ്രമങ്ങളും പരിശ്രമങ്ങളും ഒക്കെ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്തരം മജ്ലിസുകളെല്ലാം നമുക്ക് അതിന് ഉപകാരപ്പെട്ടതായി തീരണമെന്ന് എല്ലാ സഹോദരന്മാരും എല്ലാ സഹോദരിമാരും പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു വല്ലാത്ത കാലഘട്ടമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരാൾക്ക് അയാളുടെ ഈമാനോ തഖ്വയോ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രയാസമായ ഒരു കാലഘട്ടത്തിലാണെന്ന്. തിന്നുന്നതും കുടിക്കുന്നതും അതുപോലെ തന്നെ എല്ലാ സംഗതിയും വസ്ദാൽ ഇമാമ് പണ്ട് പറയുകയുണ്ടായി, നിനക്ക് ഹലാലായ ഭക്ഷണം കിട്ടണോ, നീ ബഹ്റിൽ നേരിട്ട് പോയിട്ട് നിന്റെ കൈ കൊണ്ടിട്ട് മത്സ്യം പിടിക്കണം, എന്നിട്ട് അത് വേവിക്കണമെങ്കിൽ നീ സൂര്യനക്ക് നേരിട്ട് കാണിച്ചുകൊണ്ട് അതിന് വേവിക്കണം, അല്ലാതെ ഒരു ബഹറിൽ നിന്ന് ഒരു മത്സ്യത്തെ പിടിക്കാൻ വേണ്ടി നീ ചൂണ്ടക്ക് വേണ്ടി ഒരു കയറ് ഉപയോഗിച്ചാൽ ആ കയറിൽ ഹറാമിന്റെ വിഹിതമുണ്ടായിരിക്കും. അതുപോലെ തന്നെ തീയിൽ ഒരു വസ്തുവിനെ വേവിക്കണമെന്ന് വിചാരിച്ചാൽ ആ തീയിലും ഹറാമിന്റെ അംശം ഉണ്ടായിരിക്കും. അത്രത്തോളം ഹറാമുകളും കലർന്ന കാലഘട്ടമാണ് ഇത് എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് ഇമാമ അക്കാലഘട്ടത്തിൽ പറഞ്ഞുവെങ്കിൽ ഇപ്പോൾ പിന്നെ ബാങ്കിലൂടെയാണ് തീയൊക്കെ വരുന്നത്. അങ്ങനത്തെ ഒരു തരം പ്രത്യേകമായ അവസ്ഥയിലാണ്. എന്തൊക്കെ ജാതി വിനാശകരമായ അവസ്ഥകളിലാണ് നാം ഓരോരുത്തരും പെട്ടുപോകുന്നത് എന്നുള്ളത് അള്ളാഹു താല കാക്കട്ടെ, അള്ളാഹു അവൻ്റെ മാപ്പ് ഔദാര്യമായിട്ട് നമുക്ക് നൽകട്ടെ എന്ന് ദുആ ചെയ്യാനല്ലാതെ നിർവാഹമില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, നാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഈ കാണുന്ന ഭൗതികമായ ജീവിതത്തിൻ്റെ പടപളപ്പുകളോ അതിൻ്റെ വഞ്ചനകളിലോ ഒന്നും തന്നെ പെട്ടുപോകരുത് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കാം, ബനു ഇസ്രായേൽക്കാർ എന്ന് പറയുന്ന ഒരു കൂട്ടർ മുമ്പ് ജീവിച്ചിരുന്നതായിട്ട് നിങ്ങൾക്കറിയാം. ഖുർആനൊക്കെ നമ്മൾ എടുത്ത് പോകുന്ന സമയത്ത് യാ ബനി ഇസ്രായീൽ ഉദ്കുറൂനി അമത്തി അല്ലത്തി അൻഅംതു അലൈക്കും, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ബനി ഇസ്രായേൽ എന്ന് പറയുന്നുണ്ട്. ആരാണ്
അതുകൊണ്ടാണ് ബനു ഇസ്രായേൽക്കാര് അവർ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന മകൻ, ഇസ്ഹാഖ് നബിയുടെ മകൻ, യാക്കൂബ് നബിയുടെ മക്കളാണ് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. യാക്കൂബ് നബിന്റെ ഒറിജിനൽ പേര് ഇസ്രായേൽ എന്നാണ്. യൂസുഫ് നബി അടക്കം 12 മക്കളുണ്ടായിരുന്നു. ഈ അവരെ ഇരട്ടപ്പെട്ടതായിരുന്നു ഈ യാക്കൂബ് നബീന് പേര് ഇസ്രായേൽ എന്ന്. അദ്ദേഹത്തിന് ഒരു മൂത്ത സഹോദരൻ ഉണ്ടായിരുന്നു, റയീസ് എന്നാണ് പേര്. അവർ രണ്ടാരെയും കൂടി ഒരു ഗർഭത്തിൽ പ്രസവിച്ചതാണ്. ആദ്യം റയീസിനെ പ്രസവിച്ചു, പിന്നെ ഇസ്രായേലിനെ പ്രസവിച്ചു. അങ്ങനെ ഇസ്രായേലിന് ഇരട്ടയിൽ രണ്ടാമത് പ്രസവിച്ചത് എന്ന അർത്ഥത്തിന് യാക്കൂബ് എന്ന് വിളിക്കാൻ തുടങ്ങി. വിളിപ്പേര് സ്വന്തം പേരിനേക്കാൾ പ്രസിദ്ധമായി എന്നുള്ളതാണ് ഉള്ളത്. പല പേരുകളും നമുക്ക് അങ്ങനെ ആ കൂട്ടത്തിൽ പറയാൻ കഴിയും. നിങ്ങൾക്കാർക്കെങ്കിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേര് പറയാൻ കഴിയും? അബൂബക്കർ സിദ്ദീഖ് എന്നല്ല, അല്ല, അദ്ദേഹത്തിന്റെ പേര് അബ്ദുള്ള എന്നാണ്. പിന്നെ അബൂബക്കർ എന്ന് വിളിപ്പേരാണ്. ആ വിളിപ്പേര് സ്വന്തം പേരിനേക്കാൾ പ്രസിദ്ധമായി എന്നുള്ളതാണ്. അബ്ദുൽ മുത്തലിബിന്റെ പേര് ആർക്കെങ്കിലും അറിയുമോ? അബ്ദുൽ മുത്തലിബല്ല, അല്ല, പേര് ഷൈബത്തുൽ ഹംദ് എന്നാണ്. അങ്ങനെ പല പേരുകളുമുണ്ട് സ്വന്തം പേരിനേക്കാൾ പ്രസിദ്ധമായ തരത്തിലുള്ളത്. ബഹുമാനപ്പെട്ട യാക്കൂബ് നബിന്റെ പേരും അങ്ങനെ തന്നെ വിളിപ്പേര് പ്രസിദ്ധമായതാണ്. യൂസുഫ് നബി അടക്കം 12 മക്കളുണ്ടായിരുന്നു. അവർ പെറ്റുപെരുകി ലോകത്ത് ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ടായിരുന്നു. വളരെ വലിയ വികൃതികളായിരുന്നു. അമ്പിയാക്കളെ കൊല്ലലടക്കമുള്ള എല്ലാ വികൃതികളും ചെയ്ത വലിയൊരു കൗമ്. 10,000 പ്രവാചകന്മാരെ അവരിലേക്ക് അള്ളാഹു തആല അയച്ചു. അതുപോലെ തന്നെ എത്രയോ തരത്തിൽപ്പെട്ട ശിക്ഷകൾ അവരിലേക്ക് ഇറക്കി. അങ്ങനെ ആ കാണിക്കൽ ചില, അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം ബനു ഇസ്രായേൽക്കാരെന്ന് പറഞ്ഞാൽ മുഴുവൻ കുറ്റം കെട്ട ആൾക്കാരാണെന്ന് വിചാരിക്കാം. അങ്ങനെയല്ല, അവരുടെ കൂട്ടത്തിൽ നല്ല ആളുകളുമുണ്ട്, ഒരുപാട് തിന്മ എഴുതിയിരുന്ന ആളുകളും ഉണ്ടായിരുന്നു. അവരാണ് അള്ളാഹുവിനെ നേരിട്ട് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ആവശ്യപ്പെട്ട കൗമാണ്. അങ്ങനെ അവരുടെ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു നല്ല മനുഷ്യൻ എല്ലാ ദിവസവും 1000 വട്ടം അള്ളാഹുവിനോട് ദുആ ചെയ്യും. അള്ളാഹുവേ, ഇബ്ലീസിന്റെ ശത്രുവിനെ തൊട്ട് എന്നെ നീ കാക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യും. അങ്ങനെ ദുആർന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഒരു ദിവസം ഒരു ഉച്ച സമയത്ത് ഒരു മതിലിന്റെ തണലത്ത് ഇങ്ങനെ കിടന്നുറങ്ങണം. ആ കിടന്നുറങ്ങുന്ന സമയത്ത് എന്ത് ചോദിച്ചാൽ, അദ്ദേഹത്തെ ഉച്ച സമയത്തുള്ള ഉഷ്ണത്തിന്റെ ക്ഷീണം, അത് ഒരു തളർച്ചയ്ക്ക് അതുമുണ്ട്, ഉറക്കിന്റെ ചെലവ് അതുമുണ്ട്. ഈ ഇതിലും കൂടി ആയിട്ട് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ പോയിട്ട് ഒരാൾ പെട്ടെന്ന് തട്ടിമുട്ടി, ഏ മനുഷ്യ, നീക്ക് അവിടുന്ന് വേഗം പോയി, അവിടുന്ന് മാറി, ആ മതിൽ വീഴാൻ പോകും, നിങ്ങൾ കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇയാളെ തട്ടിമുട്ടി ബഹളുണ്ടാക്കി വിളിച്ചുണർത്തി. അപ്പൊ ഈ ആരാധ എന്ത് എന്നൊക്കെ നോക്കി അയാൾ തലയും പൊക്കിയൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത്, നിങ്ങളൊന്ന് വേഗം അവിടുന്ന് മാറിയിരിക്കുന്ന മതില് പൊട്ടിയടർത്ത് വീഴാൻ നിൽക്കുന്ന കണ്ടിയില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഇയാളെ തണലിന് ഉപയോഗിച്ച മതില് വീഴാൻ നിൽക്കുന്നുണ്ട് പോലെ. ഇയാളിങ്ങനെ നോക്കുമ്പോൾ ശരിയാണ്, ഏത് നിമിഷത്തിലും വീഴാവുന്ന അവസ്ഥയിൽ മതില് നിൽക്കുന്നു. ഉടനെ തന്നെ വളരെ അദ്ദേഹം തന്നെ ബേജാറായി വേഗം അവിടെ നിന്ന് തട്ടിപ്പെടുന്നേറ്റ് മാറി നിന്നു. മാറി നിന്ന ഉടനെ തന്നെ ആ മനുഷ്യൻ കിടന്നിരുന്ന സ്ഥലത്തേക്ക് വലിയ ശബ്ദത്തോടുകൂടെ മതില് പൊളിഞ്ഞങ്ങ് പോണു. ആ ഇദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു ആശ്വാസം എത്രയാ, സന്തോഷം എത്രയാണ്. പടച്ചവനെ, ഞാൻ ഇവിടെ കിടന്നല്ലായിരുന്നു ഉറങ്ങിയിരുന്നത്, ഈ ഒരു നല്ല മനുഷ്യൻ വന്ന് എന്നെ വിളിച്ചൊന്നിട്ടല്ലേ ഞാൻ എഴുന്നേറ്റത്, അല്ലെങ്കിൽ ഞാനിപ്പം തന്നെ ആഹ്റത്തിൽ എത്തിയിരുന്നില്ലായിരുന്ന എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അയാൾ വളരെ കുറച്ചു നേരം അതിനെ ശ്രമിച്ച് അത്ഭുതത്തോടുകൂടെ ഒരു ഇങ്ങനെ സ്തംഭിച്ച് നിന്നുപോയി. പിന്നീട് ചോദിച്ചു, ഇയാളെ നോക്കി വിളിച്ചൊന്നിട്ട് ഉപകാരം ചെയ്ത ആളാരാണെന്ന് നോക്കി, എത്ര നോക്കി ചിന്തിച്ചിട്ടും അയാൾ ആരാണെന്ന് മനസ്സിലാകുന്നില്ല. ഒരുപാട് സമയം അയാളുടെ പേരേതാണെന്നോ രാജ്യം ഏതാണെന്നോ അയാൾ ഇവിടുത്തെ എന്താ ഏതാണെന്നുള്ള ഒരു പിടുത്തം കിട്ടാന്ന്, അല്ല നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. എനിക്കിന്ന് അറിയില്ല ചോദിച്ചു. ഇല്ല, എനിക്ക് നിങ്ങളെ പരിചയമില്ല, ഞാൻ മുമ്പ് കണ്ടിട്ടില്ല, പരിചയമില്ല, അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നീയല്ലേ ഒരു ദിവസം 1000 എന്നെ തൊട്ട് പഠിച്ചവനോട് കാവലിന് ചോദിക്കുന്നു, അന്ത ഇബിലീസു, നീയാ ഇബിലീസ് ചോദിച്ചു? അതെ, ഞാനാണ് ഇബിലീസ്. അപ്പൊ പിന്നെന്തിനാ നീ എനിക്ക് ഉപകാരം ചെയ്ത്? അത് ഞാൻ എനിക്ക് ഉപകാരം ചെയ്തതല്ല, നീ ഇപ്പോൾ ആ മതിലിന്റെ ചോട്ട് പെട്ട് മരണപ്പെട്ടാൽ ആഹ്റത്തിൽ ശുഹദാക്കളെ കൂട്ടത്തിലായിരിക്കും. അങ്ങനെ എന്നെ ശുഹദാക്കളെ കൂട്ടത്തിൽ പെടുത്തണ്ട എന്ന് വിചാരിച്ച് വിളിച്ചോന്നിട്ടതാണ്
എന്നാണ് ഇവൻ പറഞ്ഞത്? നിങ്ങൾക്കിപ്പോ ഈ സംഭവം കേൾക്കുമ്പോൾ ഒരു തമാശയോ ചിരിയോ ആയിട്ടായിരിക്കും തോന്നുന്നത്. ദിവസേന ആയിരം തവണ ഈ ദുഷ്ടൻ ചാടട കുഞ്ഞിരാമ എന്ന് പറഞ്ഞപ്പോൾ ചാടിക്കൊടുത്ത കൗമാണ് നമ്മൾ. നമ്മൾ എന്നിട്ട് ഇപ്പൊ നമ്മൾ വലിയ അവസ്ഥക്കാരാണെന്ന് ചിന്തിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കാക്കട്ടെ. ഈ പഹയൻ 24 മണിക്കൂറും അള്ളാഹുവിനെ തൊട്ട് നമ്മളെ പിന്തിരിപ്പിക്കുവാനും നമ്മളെ ആഹാരം പരാജയപ്പെടുത്താനും വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഒരു ചിന്തയും ഒരു വിചാരവും ഇല്ല. ഉടമസ്ഥനായ റബ്ബിനെ കുറിച്ച് വിചാരിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾക്ക് മദ്രസയിലെ പാഠപുസ്തകങ്ങൾ കുട്ടികൾ വീടുകളിലൊക്കെ ഇരുന്ന് വായിക്കുന്ന സമ്പ്രദായമുണ്ടായിരുന്നു, നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്ത് ചോദിച്ചാൽ എല്ലാം വല്ല സിനിമന്റെ എന്തെങ്കിലും വല്ല ചിത്രങ്ങൾ അല്ലെങ്കിൽ മൊബൈലോ ബാക്കിയുള്ള അമ്മാതിരില്ല വേണ്ടാത്തെല്ലാം തിരിച്ചു വെച്ച് കുട്ടികളൊക്കെ അതിൽ ശ്രദ്ധിക്കുകയല്ലാണ്ട് മദ്രസയിലെ പാഠങ്ങൾ വായിച്ച് പഠിക്കലോ മറ്റൊന്നുമില്ല. അപ്പൊ അവരത് വായിച്ച് പഠിച്ചിരുന്ന സമയത്ത് വീട്ടിലുള്ള രക്ഷിതാക്കൾക്കും അത് കേട്ടിരിക്കാമായിരുന്നു. അവരൊരു ഭാഗത്ത് ഇരുന്നുകൊണ്ട് യാസീനോ ഇതാവോ കാറ്റോ തബാറക്കയോ മുദമ്മില അതുപോലത്തെ സൂറത്തുകളൊക്കെ അവർ ഓതലുണ്ടായിരുന്നു. അവർ ഹദ്ദാദ് ചൊല്ലാറുണ്ടായിരുന്നു. അവരവിടെ ഇരുന്ന് അതും ചൊല്ലും. കുട്ടികൾ ഇങ്ങനെപ്പുറത്തിരുന്ന് അവരും ഓരി പഠിക്കും. ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോയി, എല്ലാം പോയും കൊണ്ട് ഇപ്പോൾ ഈ തോന്നിവാസത്തിന്റെ പിന്നിലാണ് ആളുകളെല്ലാം നിലകൊള്ളുന്നത്. ഇതൊക്കെ പോയാൽ ഏതാണെങ്കിലും ശരി, പണ്ട് മദ്രസയിൽ നമ്മൾ കുട്ടികൾ പഠിച്ചിരുന്ന സമയത്ത് അള്ളാഹുവിനെ കുറിച്ച് കുട്ടികളോട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ യാലമ്മോ അള്ളാഹു സുബ്ഹാനഹു വതആല എന്നൊരു പദം തന്നെ അന്നുണ്ടായിരുന്നു. യസ്മഅു, അല്ലാഹു കേൾക്കും. ദബീബൻ നംലത്ത് സൗദാ, കറുത്ത ചെറിയ ഉറുമ്പിന്റെ കാലടി വെക്കുന്ന ശബ്ദം അള്ളാഹു സുബ്ഹാനഹു വതആല കേൾക്കും. ഫില്ലൈലത്തിൽ വൽമായി, ഇരുന്നു മുട്ടിയ കരിക്കട്ട പോലത്തെ രാത്രിയിൽ ഈ ചെറിയ ഉറുമ്പ് അതിന്റെ കുഞ്ഞിക്കാലെടുത്ത് വെക്കുന്ന ശബ്ദം അള്ളാഹു തആല കേൾക്കും. വളരെ ഉറപ്പേറിയ വലിയ കരിമ്പാറയുടെ മുകളിലൂടെ ഉറുമ്പ് അതിന്റെ കുഞ്ഞിക്കാലെടുത്ത് വെക്കുന്ന ശബ്ദം അള്ളാഹു സുബ്ഹാനഹു വതആല കേൾക്കും. അത് അള്ളാഹു തആല കാണുകയും ചെയ്യും. അത് മാത്രമല്ല, അങ്ങനെ 1 കോടി ഉറുമ്പുകളുടെ കൂട്ടമുണ്ടെങ്കിൽ ഓരോ ഉറുമ്പും അതിന്റെ ഓരോ കുഞ്ഞിക്കാലെടുത്ത് വെക്കുന്ന ശബ്ദം വേറെ വേറെ അള്ളാഹു തആല കേൾക്കും. ഒന്നുകൂടി ഒന്നായിട്ട് കേൾക്കുന്നില്ല, ഓരോന്നും വേറെ കേൾക്കാനുള്ള കഴിവ് അള്ളാഹു തആലക്കുണ്ട്. ഓരോ ഉറുമ്പിനും അതിന്റെ ഓരോ കുഞ്ഞിക്കാലെടുത്ത് വെക്കാനുമുള്ള കഴിവ് അപ്പപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ മനുഷ്യ, നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, നിന്റെ ഈ പ്രവർത്തനങ്ങൾക്ക് നിന്റെ ചിന്തകൾക്ക് അള്ളാഹു തആല ഉദ്ദേശിച്ചെങ്കിലല്ലാതെ നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉദ്ദേശിക്കാൻ പോലും നിനക്ക് സാധിക്കില്ല. അങ്ങനെ നിരന്തരം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധികൽപ്പനയിലും മാത്രം ജീവിക്കുന്ന നീ എന്തിന് ഈ ഇബ്ലീസിന്റെ കൂടെ കൂടിക്കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ തെറ്റി നടന്നു ജീവിച്ചു? നിനക്കെന്താ കൊണ്ട് ഉപകാരം കിട്ടി എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇബ്ലീസിനെയും അവന്റെ ആളുകളെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി വേണ്ടാത്ത വേഷവിധാനങ്ങളിലും ചിന്തകളിലും മറ്റൊക്കെ ആയിക്കൊണ്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇപ്പോഴതാ പെണ്ണുങ്ങൾ ഒരുത്തരം വസ്ത്രങ്ങളും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു, ശരീരത്തിൽ ഇറങ്ങി ഒട്ടി നിൽക്കുന്ന വസ്ത്രങ്ങളും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. അവർ മുഴുവനും, അവരെ ഞാൻ ഇപ്പോൾ അത് മുഴുവനും പറയാൻ സമയമില്ല. ഒരു ഹദീസ് ആ വിഷയത്തിൽ കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സിൻപാനി മിൻ ഉമ്മത്തി ഫിന്നാർ ലം അറഹുമാ റിജാലു മഅഹും സിയാതുൻ കാദ്നാ ബിൽ ബക്രി യദ്രിബൂന ബിഹന്നാസ് വനിസാഉൻ കാസിയാതുൻ ആരിയാതുൻ മീലാതുൻ മാഇലാതുൻ റുഊസുഹുന്ന കറസിൽ അസ്രിമത്തിൽ ബുഖ്തിൽ മാഇല ലാ يدخلن الجنة ولا يجدن ريحها وإن ريحها ليوجد من مصيرة كذا وكذا أو كما قال رسول الله
എന്റെ സമുദായത്തിൽ രണ്ട് വിഭാഗം നരകത്തിലാണ്. ലം അറഹുമ, അവരെ ഞാൻ കണ്ടിട്ടില്ല. വരാനിരിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്നുള്ളത്. ഒന്ന് റിജാലുൻ, ഒരു വിഭാഗം പുരുഷന്മാരാണ്. മഹും സിയാത്തും കാദിനാബിൽ ബക്കരി, പശുവിന്റെ വാലുപോലത്തതായിരിക്കുന്ന വലിയ ചാട്ടവാറുകൾ അവരുടെ കൈകളിൽ ഉണ്ടായിരിക്കും. എല്ലരിപോന ബിഹന്നാസ്, അതുകൊണ്ട് അവർ ജനങ്ങളെ അടിക്കും അക്രമിക്കും എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു. ഈ ഹദീസ് ഉസ്താദ് ഓതിത്തന്ന സമയത്ത് ഉസ്താദ് ആരെ പറ്റി ആയിരിക്കാം ഈ പറഞ്ഞത് എന്ന് ഉസ്താദിനോട് ചോദിച്ചപ്പോൾ, ടൗണുകളിലും അങ്ങാടികളിലും മറ്റു സ്ഥലങ്ങളിലുമെല്ലാം ജനങ്ങളെ ആക്രമിക്കുന്ന ഗുണ്ടകൾ എന്ന് പറയുന്ന വിഭാഗമുണ്ടല്ലോ, അവരെ സൂചിപ്പിച്ചായിരിക്കാം അള്ളാഹുവിന്റെ റസൂലി പറഞ്ഞത് എന്ന് ഞങ്ങൾക്ക് വിശദീകരണം നൽകുകയുണ്ടായി. മറ്റത് രണ്ടാമത്തെ വിഭാഗം കാസിയാത്തുൻ, ആരിയാത്തുൻ, കാസിയാത്തുൻ വസ്ത്രം ധരിച്ചവരാണ്. ആരിയാത്തുൻ അവുറത്ത് മറക്കാത്തവരാണ്. ഒരു പെണ്ണിനോട് ഇക്കാലഘട്ടത്തിൽ ചോദിച്ചാൽ, പെണ്ണേ നിന്റെ അവുറത്ത് ഏതാണ് എന്ന് ചോദിച്ചാൽ അവൾക്ക് തന്നെയും അറിയില്ല. ആ തരത്തിലാണ് പെണ്ണിന്റെ ജീവിതമുള്ള. ആരിയാത്തുൻ വസ്ത്രം അവുറത്ത് മറക്കാത്തവരാണ്. മുമീലാത്തുൻ പല തരത്തിൽപ്പെട്ട വേഷവിധാനങ്ങളെ കൊണ്ടിട്ട് മറ്റുള്ളവരെ അവരിലേക്ക് ആകർഷിപ്പിക്കുന്നവരാണ്. മായിലാത്തുന്നവർ മറ്റുള്ളവരിലേക്ക് ആകർഷിക്കുന്നവരുമാണ്. അസിനിമത്തിൽ മുഖത്തിൽ മായില, ഒട്ടകത്തിന്റെ പൂഞ്ഞ കിടന്ന് മറിയുന്നത് മാതിരി തല അവർ ഇങ്ങനെ ആട്ടി നടക്കുമെന്നാണ് പറയുന്നത്. ഒട്ടകം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കില്ല. ഒടക്കാത്ത കാള, നിങ്ങൾക്ക് വലിയ പൂഞ്ഞ ഉണ്ടായിരിക്കും, അതിന്റെ പരിടിയുടെ ഭാഗത്ത് ഇങ്ങനെ ഉണ്ടയായിട്ട് മറിഞ്ഞു വെക്കും. നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞുകൊണ്ടിരിക്കും. അള്ളാഹുന്റെ റസൂൽ പറയണ, ഇതേമാതിരി ജനങ്ങളുടെ ഇടയിൽ ലജ്ജയില്ലാതെ തലയും ആട്ടി നടക്കുന്ന പെണ്ണുങ്ങളെ, അവർ സ്വർഗത്തിൽ കടക്കുകയില്ല. ആരെങ്കിലും വിചാരിച്ചു പോകണ്ട, ഈ നടപടിയും കൊണ്ട് നടന്നിട്ടുണ്ട് എങ്കിൽ നീ ഈമാൻ സലാമത്തായിട്ട് എപ്പോഴെങ്കിലും ഒരിക്കൽ സ്വർഗത്തിലേക്ക് കടക്കും എന്ന് വിചാരിക്കണ്ട. അവർ ഈ ജാതി വേഷവിധാനങ്ങൾ നയിക്കുന്നവര്, അവരുടെ വേഷവിധാനത്തിന് അനന്തരഫലമായി കൊണ്ട് അവസാനം ഈമാനില്ലാതെ കാഫറായി ചത്തുപോകുന്ന അവസ്ഥയിലേക്ക് എത്തും എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സൂചിപ്പിക്കുന്നത്. അവർ സ്വർഗത്തിൽ കടക്കൂല, സ്വർഗത്തിന്റെ വാസന പോലും അവർ അനുഭവിക്കുകയില്ല. ആയിരക്കണക്കിന് നാഴിക അകലേക്ക് അടിച്ചു വീശുന്നതാണ് സ്വർഗത്തിന്റെ വാസന. അതിന് ആ 1000 നാഴിക അകലെ പോയിട്ട് നിന്നിട്ടെങ്കിലും അതിന്റെ വാസന ഒന്ന് അനുഭവിക്കാൻ പോലും ആ പെണ്ണിന് സാധിക്കുകയില്ല എന്ന്. ഇങ്ങനെ പെണ്ണുങ്ങളെ നടത്തുന്ന ഒരുത്തരം പുരുഷന്മാരെന്ന് പറയുന്ന കോന്തന്മാരുമുണ്ട്. അവർ ശ്രദ്ധിച്ചു കൊള്ളട്ടെ. വേണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ വിധി വിലക്കുകളെ കുട്ടികൾ പന്ത് തട്ടി കളിക്കുന്ന പോലെ എന്നും പറഞ്ഞുകൊണ്ട് അടിച്ച് നശിപ്പിച്ച് അതിനെ മുഴുവനും തന്നെ വികലമാക്കുന്ന കൗമ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പുരുഷന്മാർക്ക് പോലും ശരീരത്തിന്റെ വണ്ണം മാത്രം കാണിക്കുന്ന തരത്തിൽ വസ്ത്രം ധരിക്കൽ ശരഅ വിരോധിച്ചിട്ടുള്ള സംഗതിയാണെന്ന് എല്ലാ സഹോദരന്മാരും സഹോദരിമാരും പ്രത്യേകമായി മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ സംസാരിച്ചത് അല്പം ദീർഘിച്ചു പോയിട്ടുണ്ടാവാം. നിങ്ങളെല്ലാം ക്ഷമിക്കണം, പൊറുക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ചുരുക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാണല്ലോ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അനുഗ്രഹം ചോദിക്കുക എന്നല്ലേ ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ ദുആഉ മിഫ്താഹുർ റഹ്മ, ദുആർക്കുക എന്ന് പറഞ്ഞാൽ റഹ്മത്തിന്റെ താക്കോലാണ്. അള്ളാഹുന്റെ റഹ്മത്ത് കൊണ്ട് കിട്ടണമെങ്കിൽ ദുആ എന്ന് പറയുന്ന താക്കോൽ ഉപയോഗിക്കണമെന്നാണ് അള്ളാഹുന്റെ റസൂല് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അള്ളാഹുന്റെ റഹ്മത്ത് നമുക്ക് കിട്ടിയാലോ, കിട്ടിയാൽ സമ്പത്ത് തന്നാലോ, സമ്പത്ത് കൊണ്ട് അള്ളാഹു തആല പൊരുത്തപ്പെടാത്ത മാക്കി വസ്ത്രം ഭക്ഷണം ബാക്കി പാർപ്പിടം മറ്റു സൗകര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിട്ട് ഹറാമ് കടന്ന് കുളിക്കാൻ വേണ്ടിയാണ് നമുക്ക് കിട്ടിയ റഹ്മത്തുകളൊക്കെയും നാം ചെയ്തത് എന്നുള്ളത് ആദ്യമായിട്ട് നാം ഒന്ന് മനസ്സിലാക്കിയാൽ, ഈ തരത്തിൽ നേരത്തെ ഉറുമ്പിനെ കൊണ്ട് വീഴ്ച തരത്തിൽപ്പെട്ട നിരന്തരം നമ്മളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഉടമസ്ഥനായ റബ്ബിന്റെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത എത്രയോ പ്രവൃത്തികൾ ചെയ്തതിന് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണം. അങ്ങനെ മാപ്പ് ചോദിക്കുന്ന നല്ല അടിമകൾക്ക് അള്ളാഹു തആല ദുആക്ക് ഉത്തരം നൽകുകയുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക.
അതുകൊണ്ട് ആത്മാർത്ഥമായ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന കുറച്ച് പ്രാവശ്യം ചൊല്ലി അതിനു ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് വ്യക്തമായി ചൊല്ലി പിന്നെ റസൂലുള്ളാഹിന്റെ പേരിൽ കുറച്ച് സലാത്തും ചൊല്ലി കൂടുതലൊന്നുമില്ല അല്പസ്വല്പം മാത്രം ആ ഒരു ചടങ്ങിന് വേണ്ടി ചെയ്യുന്നതാണ്. നിങ്ങൾക്കൊക്കെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വല്ലതും ദ്വാരക്കാരും മറ്റൊക്കെ സൗകര്യപ്പെടുന്ന സമയത്ത് ഇങ്ങനെയുള്ള കുറച്ച് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് അള്ളാഹുവിനോട് പാപമോചനം തേടി അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലി റസൂലുള്ളാഹിന്റെ മേൽ സലാത്തും ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്താൽ അള്ളാഹു തആല ആ ദുആക്കൊക്കെ കബൂൽ ചെയ്യും, യാതൊരു സംശയവും ഇല്ല. 100% ആ ദുആക്ക് ഉത്തരം ലഭിക്കും. ഏതെങ്കിലും ഒരു തരത്തിൽ അതിന് ഉത്തരം ലഭിക്കാതെ പോവുകയില്ല എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കി അള്ളാഹു തആല നമ്മളുടെ എല്ലാ കൽബും നന്നാക്കി തെരുമാറാവട്ടെ. എല്ലാ മോശപ്പെട്ട അവസ്ഥകളിൽ നിന്നും അള്ളാഹു തആല നമ്മളെ കരകയറ്റി രക്ഷപ്പെടുത്തുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഇവിടെ കുറെ സഹോദരന്മാരും മഹാനായ അബ്ദുറഹ്മാൻ പള്ളി ഉസ്താദിന്റെ ശിഷ്യന്മാരും മറ്റും ആയിക്കൊണ്ട് 26 ഖത്മുകൾ ഓതിയിട്ടുണ്ട്, കുറേ യാസീനുകൾ ഓതിയിട്ടുണ്ട്, മറ്റ് ദിക്റുകളൊക്കെ ചൊല്ലിയിട്ടുണ്ട്, ധാരാളം ദാനധർമ്മങ്ങളും മറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹ്ലായ പല്ലുകൊണ്ട് നമ്മളുടെ പൗർവുകൊണ്ടൊന്നുമല്ല. ഇനിയിപ്പോൾ നോക്കേണ്ടിട്ടുണ്ട്, കുറേ ആൾക്കാർ ഇപ്പോൾ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറഞ്ഞ ദിക്ർ ചൊല്ലാൻ തുടങ്ങുക. ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയും. ഒരൊറ്റ ദിക്റ് സ്വീകരിക്കപ്പെടുമോ? അങ്ങനെ ദിക്റില്ലാത്ത സ്വീകരിക്കോ? ഇല്ലല്ലാ ഇല്ലല്ലാ എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ അടുത്ത് അലിപ്പും ഹാവും എവിടെ പോയി? അള്ളാഹു എന്ന് പറഞ്ഞോടത്ത് അള്ളാ കഴിഞ്ഞിട്ട് നീട്ടാൻ ഒരു അലിപ്പും പിന്നൊരു ഹാവും ഇല്ലേ? തഹിയാത്ത് കൊടുക്കുന്ന സമയത്ത് അത്തയ്യാത്ത എന്നേ പറയുള്ളൂ. എത്ര യാക്ക് ശ്രദ്ധ അതൊന്നുണ്ടാവില്ല. എന്നിട്ട് ഇവനക്ക് തോന്നിയ മായക്ക് തോന്നിയാതെ എന്തെങ്കിലും വിളിച്ചു തരും, അതൊക്കെ അല്ല സ്വീകരിക്കാൻ കൊടുത്തിരിക്ക. അപ്പോ ശ്രദ്ധിക്കണം. ഏതാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ദിക്ര് അതും നേരെ ചെറിയാതിക്കൽ നമുക്ക് കൽപ്പ് തട്ടിക്കൊണ്ട് കൽപ്പ് കൊണ്ടുകൂടെ ദിക്ര് ചെല്ലാതെ വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാ തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാ എന്ന് പറയും. ലില്ലാ എന്ന ഹാ അവിടെ ഉച്ചാരണത്തിലില്ല, ലില്ലാ എന്ന് പറയും. പോടാന്ന് നമുക്ക് പറയാനുണ്ടാവുള്ളൂ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ എന്നറിയും. പള്ളിക്കുന്നൊക്കെ ബാങ്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കി, കായെടുത്ത് ബാങ്ക് വിളിക്കാൻ വേണ്ടി ഇമാമിങ്ങളെ അല്ലെങ്കിൽ മുഅദ്ദിനീങ്ങളെ ഇറത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ബാങ്ക് കൊടുക്കുന്ന എങ്ങനെയാണ് ശ്രദ്ധിച്ചു നോക്കി. അങ്ങനെ ബാങ്ക് കൊടുക്കുന്നവനോട് അങ്ങനെ കൊടുക്കരുത്, നേരെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നില്ല എങ്കിൽ അവന് നിയമിച്ച കമ്മിറ്റിക്കാര് കുറ്റക്കാരാണെന്നാണ് ഇമാം മുഹസ്സിൻ മഖ്ദൂം റളിയല്ലാഹു തആല അജീബത്തുൽ അജീബിയിലൊക്കെ നമ്മളെ പഠിപ്പിച്ചത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള ആ ശബ്ദം. അപ്പോ അതൊക്കെ നേരെ ശ്രദ്ധിച്ച് എല്ലാ ദിക്റുകളും അമലുകളൊക്കെ നേരെ ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും ഒരു ഒരു പള്ളിയിൽ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഒരു സുബൈൻ്റെ ശേഷമായിട്ട് ഒരു പാത്തയും സുഹൃത്തുമില്ല സംസ്കാരത്തിലുള്ള ആ ദിക്റുകളൊക്കെ ഒന്ന് തെറ്റുകൂടാതെ ചെല്ലണം. ഞാനൊക്കെ പഠിച്ചിരിക്കുന്നു, ഇപ്പം പാസ്സായിക്കുന്നതെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഈ വയസ്സ് 10-55 ആയിട്ടും ഇനിയിപ്പോൾ അത്തയ്യാത്ത് പഠിക്കാൻ വരിക എന്നാണ് എന്നവൻ്റെ വിചാരം. വിവരമില്ല, വിവരമില്ലാന്നും വിവരമില്ല. അങ്ങനത്തെയാണ് അവസ്ഥ. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ഞാനിപ്പോൾ നിങ്ങൾ ആൾക്കാരോട് ദേഷ്യപ്പെട്ട് ഒച്ചപ്പെടണം വേണ്ടി വന്നതാണോ എന്ന് വിചാരിക്കും. അല്ലെ ചില ചില സംഗതികളുടെ അതിൻ്റെ ആ ആക്കപ്പെത്തന ആലോചിച്ച് നോക്കുന്ന സമയത്ത് വേദന വരികയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഈ നമ്മൾ ചെല്ലുമ്പോൾ ഇസ്തിഗ്ഫാർ ചെല്ലുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയുന്ന സമയത്ത് അള്ളാഹു തആല ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും പുറത്തു തരണമെന്ന് റബ്ബിൻ്റെ മുമ്പിൽ കരഞ്ഞു പറയണം. കരച്ചിൽ വേണം,
റസൂലുള്ളാഹി പറയുന്നു ഇല്ലം തബക്കൂ ഫതബാക്കൂ, നിങ്ങൾക്ക് കരച്ചൽ വരുന്നില്ലേ ഉണ്ടാക്കി കരയണമെന്നാ അള്ളാഹിന്റെ റസൂല് പറഞ്ഞത്. അതിനെപ്പറ്റൊക്കെ വിശദീകരണം ഉണ്ടാക്കി കരയുമ്പോൾ അതൊരു അഭിനയല്ലേ, ശരിയാണോ തെറ്റ എന്നുള്ളതൊക്കെ ഉണ്ടോ, ഇതിനൊക്കെ മറുപടിയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇതിനെ കൂടി വിശദീകരിക്കാനും ഇഷ്കാലുകൾ ഉണ്ടാക്കാനും മറുപടി പറയുകയെന്നും എല്ലാം കൂടി ആയിട്ട് ഇങ്ങനെ നിണ്ടുപോയാൽ ഇന്നിപ്പോ ഈ സഹോദരിമാരൊക്കെ ആത്മസ്കരിച്ച് കണ്ടെന്ന് ചോദിച്ചാൽ ചെറിയ പൈതമ്മക്കളും കൊണ്ടുവന്നിട്ടുണ്ടാവും അവര്, അവർക്ക് ഇനി വീട്ടിലേക്ക് മടങ്ങി പോകാൻ സമയം ഉണ്ടാവില്ല. നമുക്ക് ഈ ആണുങ്ങൾ എന്തുവാ, സഹോദരിമാർക്ക് അതിനും പറ്റാതെ വരും. അതുകൊണ്ട് നിർത്തുന്നു, ഇസ്തിഗ്ഫാർ ചൊല്ലണം, ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ദിക്ര ചൊല്ലണം, അതുപോലെ റസൂലുള്ളാഹിന്റെ മേലെ സ്വലാത്ത് ചൊല്ലണം. അതിനുശേഷം ഫാത്തിഹ ഇഖ്ലാസും മഴവത്തേനും ഓതിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ദ്വാരക്കണം. കഴിയുന്നത്ര ചുരുക്കി ദ്വാരക്കാൻ വേണ്ടി ശ്രമിക്കാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. أستغفر الله العظيم. 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 استغفر 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 الله ربي تلي من كل ذنب وخطيئة وأتوب إليه. استغفر الله ربي من كل ذنب وخطيئة وأتوب إليه. أستغفر الله ربي من كل ذنب وخطيئة وأتوب إليه. جددوا إيمانكم ونفروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله. 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 محمد رسول الله صلى الله عليه وسلم. عليها نحيا وعليها نموت وعليها نبعث إن شاء الله. إن الله وملائكته يصلون على النبي.
يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم وصلي على جميع الأنبياء والمرسلين والحمد لله رب العالمين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد حمدا دائما مع خلودك ولك الحمد حمدا لا منتهى له دون علمك ولك الحمد حمدا لا منتهى له دون مشيئتك ولك الحمد حمدا لا جزاء له لقائله الا رضاك عنه اللهم صل على نور الانوار وسر الاسرار وطرياء الاغيار ومفتاح باب الاثار سيدنا محمد المختار واله الاطهار واصحابه الاخيار عدد نعم الله واكماله صلاه ترضيك وترضيه وترضى بها عنا يا ارحم الراحمين اللهم اوصل وبلغ مثل ثواب قراءتنا وصلواتنا واستغفارنا وتهليلنا وصلواتنا وبركة دعائنا هدية مقبولة منا إلى حضرة نبيك المصطفى سيدنا محمد صلى الله عليه وسلم ربنا ارزقنا ولمن أحاطت بهم شفقة قلوبنا في الدنيا زيارته مرارا وفي الآخرة شفاعته ولا تهرمنا رؤيته وأوجدنا هو الله المورود واحسنا غدا تحت ظل لوائه المعقود
اللهم آته الوسيلة والفضيلة والدرجة الرفيعة العالية وابعثه مقاما محمودا يربطهم فيه الأولون والآخرون. اللهم وإلى حضرات جميع الأنبياء والمرسلين وإلى حضرات أرواح أزواج رسول الله صلى الله عليه وسلم وذرياته وأهل بيته كلهم أجمعين وإلى حضرات أرواح ساداتنا البدريين والمهديين وسائر الصحابة وأهل القرابة كلهم أجمعين وإلى حضرات أرواح التابعين وتابع التابعين لهم بإحسان إلى يوم الدين خصوصا إلى حضرة شيخنا وملاذنا الشيخ السيد محي الدين عبد القادر الجيلاني قدس الله سره العزيز وإلى حضرة شيخنا سلطان العارفين السيد أحمد الكبير الرفاعي قدس الله سره العزيز وإلى حضرة شيخنا سلطان الهندي غريب نواز عطاء الرسول بضعة البطولة السيد خواجة معين الدين حسن سنجري ثم أجمري قدس الله سره العزيز وإلى حضرة شيخنا قطب الزمان مولى الدبيلة سيد عربي المنبرمي قدس الله سره العزيز وإلى حضرة جدنا سيد أحمد جلال الدين البخاري قدس الله سره العزيز وإلى حضرات أرواح جميع مشائخنا وأساتذتنا وإلى حضرات أهل الخير كلهم أجمعين. اللهم اجعل ثواب قراءتنا وصلواتنا وبركة دعائنا زيادة لهم في فضلهم وشرفهم لديك. اللهم انفعنا بهم وبعلومهم وأسرارهم وأنبارهم وبركاتهم في الدارين. اللهم وأوصل وبلغ ثواب قراءتنا وصلواتنا وتهليلنا وبركة دعائنا هدية مقبولة منا إلى حضرة من نبيناه بهذا المجلس خاصة. اللهم اجعل ثواب ذلك زيادة له في فضله وشرفه لديك. اللهم ازد له شرفا على شرفه وفضلا على فضله وكرامة تليق بعظيم شأنه. اللهم انفعنا به وبعلومه وأسراره وأنباره وبركاته في الدارين. اللهم اجعل ثواب قراءتنا وصلواتنا وتهليلنا واستغفارنا وبركة دعائنا زيادة له فداء وفقاك لنا وله من النار. واجمع بيننا وبينه وبين أهله في دار جناتك مستقر رحمتك مع عبادك الصالحين. واجعل قبورنا وقبره روضة من رياض الجنة ولا تجعل قبورنا وقبره حفرة من حفر النيران. اللهم آنس وحشته وآمن روعته ونفس قربته وارفع درجته ونبر محلته كلنا وله وليا وبنا به حفيا. اللهم إن كان محسنا فزد في حسناته وإن كان مسيئا فتجاوز عن سيئاته. اللهم اغفر له وارحمه واعف عنه وعافه وأكرم نزله ووسع مدخله وأوصله بالماء والثلج والبرد ونقه من الخطايا كما ينقى الثوب الأبيض من الدنس وأبدله دارا خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه وجيرانا خيرا من جيرانه. اللهم ادخلنا وادخله الجنة واعذنا واعذه من عذاب القبر وفتنته ومن عذاب النار. اللهم بحق نبيك سيدنا محمد صلى الله عليه وسلم وبحق آل نبيك سيدنا محمد صلى الله عليه وسلم لا تعذبنا ولا تعذبه يا رب العالمين. واغفر لنا وله يا غفار للمذنبين واكتب لكل واحد منا وله براءة من النار وأمانا من العذاب وخلاصا من الحساب وجوازا عن الصراط والفوز بالجنة والنجاة من النار. وأعتق رقابنا ورقبته من الديون والمظالم والنار وأدخلنا وإياه الجنة مع الفائزين يا رب العالمين. اللهم زين قبره بزينة القرآن وشرف قبورنا وقبره بشرف القرآن ووسع قبورنا وقبره ببركة القرآن ونبر قبورنا وقبره بنور القرآن وجعل القرآن شفيعا لنا وله يوم القيامة يا رب العالمين. اللهم وسع قبورنا وقبره مد أبصارنا وبصره يا أرحم الراحمين وافتح
رحمتك ورحمتك وسعت كل شيء وانت ارحم الراحمين فارحمنا وارحم جميع من نبيناهم برحمه تغنينا واياهم عن رحمه من سواك ولا تدع لاحد منا ولا ممن لا لأحد ممن نبيناهم في مجلسنا هذا ذنبا الا غفرته ولا عيبا الا سترته ولا مرلا يا اكرم الاكرمين ويا ارحم الراحمين اللهم صل على سيدنا محمد وعلى اله وصحبه وسلم ارحم الراحمين يا الملك الملوك يا راج سيدا يا تمبران صادقلايا اديانغ കയ്യും കണക്കുമില്ലാത്ത തെറ്റുകുറ്റങ്ങൾ ചെയ്ത പാപികളാണ് തമ്പുരാനെ. ഞങ്ങൾ തെറ്റുകളില്ലാതെ ഒന്നും ചെയ്തിട്ടില്ലാത്ത അവസ്ഥയിലാണ് തമ്പുരാനെ. സാധുക്കളായ അടിയങ്ങൾ, അടിയങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാരും മസായിഖുമാരും ഭാര്യമാരും മക്കൾ, കൂട്ടുകുടുംബങ്ങൾ, അയൽവാസികൾ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, ദുആ ചെയ്യാമെന്ന് ഞങ്ങൾ വാഗ്ദത്തം നൽകിയവർ, ഈ സംരംഭത്തിനു വേണ്ടിയും അല്ലാതെയും ഞങ്ങൾ കൈ നീട്ടിച്ചെന്ന സന്ദർഭത്തിലെല്ലാം ഞങ്ങൾ നേരെ സഹായ സഹകരണങ്ങൾ നൽകിയവര്, എല്ലാവരുടെയും അറിഞ്ഞും അറിയാതെയും ചെയ്ത ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഉടമസ്ഥനായ റബ്ബേ, നിന്റെ മഹലായ പല്ലൽ കൊണ്ട് നീ വിട്ടു പുറത്തു മാപ്പ് ചെയ്ത് തരണം തമ്പുരാനെ, നീ മാപ്പാക്കി തരണം തമ്പുരാനെ. ഞങ്ങളുടെയും പറയപ്പെട്ടവരുടെയും ശിഷ്ട ജീവിതം നിന്റെ പൊരുത്തത്തിലാക്കി തരണേ തമ്പുരാനെ. നാഥാ, നീ പൊരുത്തപ്പെടാത്ത എല്ലാ വാക്ക് ചിന്ത പ്രവർത്തി ും അടിയങ്ങൾക്ക് നീ കാവൽ നൽകണേ തമ്പുരാനെ. റഹ്മാഹിമീനായ മലിക്കുൽ മുലൂക്കായ രാജ സയ്യിദായ തമ്പുരാനെ, നേറുന്ന അനേകം പ്രശ്നങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ മജ്ലിസിൽ വന്ന് ഒരുമിച്ചുകൂടിയ ഞങ്ങൾ ഓരോരുത്തരുടെയും, ഞങ്ങളോട് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട സഹോദരി സഹോദരന്മാരുടെയും ഹൃദയത്തിലെ അലട്ടുന്ന പ്രശ്നങ്ങൾ ഒരു വിശദീകരണവും ആവശ്യമില്ലാതെ അറിയുന്ന റബ്ബേ, എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങൾക്കും ഹയറായ പരിഹാരം നീ എളുപ്പമാക്കി തരണേ തമ്പുരാനെ. വിശേഷിച്ചും രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന അനേകം സഹോദരി സഹോദരന്മാർ, വീടുകളിലും ആശുപത്രികളിലും ശയ്യാവലംബികളായി കഴിഞ്ഞുകൂടുന്നവര്, ക്യാൻസർ രോഗം, ഹാർട്ട് രോഗം, കിഡ്നി രോഗം, ട്യൂമർ രോഗം പോലെയുള്ള മാരകമായ രോഗങ്ങളെ കൊണ്ടിട്ട് വിഷമിക്കുന്ന സഹോദരി സഹോദരന്മാർ, എല്ലാവരുടെയും എല്ലാ രോഗങ്ങൾക്കും നീ പരിപൂർണ ശിഫയും ആപ്പിയത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. രോഗം നൽകുന്നവനും ശിഫ നൽകുന്നവനുമായ തമ്പുരാനെ, നീ എല്ലാവർക്കും ശിഫ എളുപ്പമാക്കണേ തമ്പുരാനെ. ശിഫ എവിടെയാണോ ഉള്ളത് അവിടെ ഞങ്ങളെ നീ എത്തിച്ചു തരണേ തമ്പുരാനെ. റഹ്മാഹിമീനായ റബ്ബേ, മാരകമായ ഒരു രോഗങ്ങൾ കൊണ്ടും ഞങ്ങളിൽ ആരെയും നീ പരീക്ഷിക്കല്ല തമ്പുരാനെ. സമ്പാദിക്കുന്ന ധനം മുഴുവനും ആശുപത്രികളിലും ചികിത്സകൾക്കും വേണ്ടി ചെലവഴിക്കേണ്ട അവസ്ഥയെ തൊട്ട് കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. റഹ്മാഹിമീനായ മലിക്കുൽ മുലൂക്കായ രാജ സയ്യിദായ തമ്പുരാനെ, ജീവിക്കുന്നിടത്തോളം കാലം ആപ്പിയത്തോടെ സിഹത്തോടെ ജീവിക്കാനും, മരണം ഖൈറാവുന്ന സന്ദർഭത്തിൽ ആക്കുപത്ത് നന്നായി മരിക്കാനും ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തൗഫീഖ് നൽകണം തമ്പുരാനെ. നീ തൗഫീഖ് നൽകണം തമ്പുരാനെ. റഹ്മാഹിമീനായ അർഹമുറഹിമീനായ റബ്ബേ, ആപ്പിയത്തുള്ള ദീർഘ ആയുസ് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. റബ്ബേ, മൂക്കറ്റം കടത്തിൽ മുങ്ങി വിഷമിക്കുന്ന എത്രയോ സഹോദരന്മാർ ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെയും അവരുടെയും കടങ്ങളെ നീ വീട്ടിൽ തരണേ തമ്പുരാനെ. ഏതെങ്കിലും കടമോ കടമയോ ബാക്കി വെച്ചുകൊണ്ട് അടിയങ്ങളെ നീ മരിപ്പിക്കല്ലേ തമ്പുരാനെ. ഞങ്ങളെ നീ ആരുടെ മുമ്പിലും വഷളാക്കല്ലേ തമ്പുരാനെ. മാനം കെടുത്തല്ലേ തമ്പുരാനെ. ഞങ്ങളുടെ യുദ്ധത്തെ നീ നിലനിർത്തി തരണേ തമ്പുരാനെ. ഞങ്ങൾ
ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരുത്തന്റെ മുമ്പിൽ പോയി കൈനീട്ടി യാചിക്കാറുള്ള അവസ്ഥ ഞങ്ങൾക്ക് നീ വരുത്തല്ല തമ്പുരാനെ. അർഹമുല്ലാഹിമീനായ മലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ തമ്പുരാനെ, തൊഴിലില്ലാത്ത മുഴുവൻ സഹോദരങ്ങൾക്കും നീ യോജിച്ച തൊഴിൽ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. റബ്ബെ, ഉള്ള തൊഴിലിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഹൈറായ മാറ്റം എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ തൊഴിലുകളിലും കൃഷികളിലും കച്ചവടങ്ങളിലും ജീവിതോപാധികളിൽ മുഴുവനും നീ ഹൈറും ബർക്കത്തും റഹ്മത്തും വളർച്ചയും ഉയർച്ചയും പുരോഗതിയും ലാഭവും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. റഹ്മുല്ലാഹിമീനായ റബ്ബെ, ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളിൽ നിന്നും സ്നേഹജനങ്ങളിൽ നിന്നും ഞങ്ങളുടെ നാട്ടുകാരിൽ നിന്നും പലരും തന്നെ മഴീശത്തിന് വേണ്ടി രാജ്യം വിട്ടുപോയവരുണ്ട് തമ്പുരാനെ. വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്ന പല സഹോദരന്മാർക്കും പല ജാതി പ്രയാസങ്ങളും പ്രശ്നങ്ങളും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന തമ്പുരാനെ, നീ എല്ലാത്തിനും സലാമത്ത് നൽകണേ തമ്പുരാനെ. അവർക്ക് സന്തോഷവും സമാധാനവും നൽകണേ തമ്പുരാനെ. റഹ്മുല്ലാഹിമീനായ റബ്ബെ, കൈവെക്കുന്ന എല്ലാ രംഗത്തും അവർക്കും ഞങ്ങൾക്കും നീ വിജയം നൽകണേ തമ്പുരാനെ. ഐശ്വര്യത്തോടെ സന്തോഷത്തോടെ കുടുംബങ്ങളിലേക്ക് തിരിച്ചു വരാനും കാണാനും ഒരുമിച്ച് ജീവിക്കാനും നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. എത്രയോ സഹോദരന്മാർ ഫോണും മുഖേനയും അല്ലാതെയും തന്നെ ഈ വിഷയത്തിലേക്ക് വിവിധ തരത്തിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരെയും അവർ ഉദ്ദേശിച്ച കാര്യങ്ങളെയും ഒരു വിശദീകരണവും ആവശ്യമില്ലാതെ അറിയുന്ന റബ്ബെ, നീ എല്ലാവർക്കും ഖൈറിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കണേ തമ്പുരാനെ. എല്ലാ മോചനത്തിന്റെ വാതിലുകളും തുറന്നു കൊടുക്കണേ തമ്പുരാനെ. ഒരു പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും കുടുക്കലും അവരാരെയും പെടുത്തല്ല തമ്പുരാനെ. അവർക്ക് എല്ലാ സൗഖ്യവും നൽകണേ തമ്പുരാനെ. അവരുടെ തൊഴിലുകളിലും ജീവിതോപാധികളിലും ഒക്കെയും ഖൈറും ബർക്കത്തും നിറക്കണേ തമ്പുരാനെ. റഹ്മുല്ലാഹിമീനായ മലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാം കൂട്ടുകുടുംബങ്ങളിലും സ്നേഹജനങ്ങളിലും വിവാഹപ്രായം എത്തി നിൽക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് തമ്പുരാനെ. എല്ലാവർക്കും യോജിച്ച ഇണകളെ എളുപ്പമാക്കണേ തമ്പുരാനെ. വിവാഹം നിശ്ചയിച്ച് അതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രക്ഷിതാക്കളുണ്ട്. അവർക്കത് ഹൈറായ രൂപത്തിൽ പൂർത്തീകരിക്കാൻ ആവശ്യമായ സമ്പത്തും മറ്റെല്ലാ സൗകര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനെ. വിവാഹം കഴിഞ്ഞ് അനേകം വർഷങ്ങളായിട്ടും ഒരു കുഞ്ഞിക്കാലം കാണാൻ ഭാഗ്യമില്ലാത്ത എത്രയോ സഹോദരി സഹോദരന്മാർ ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളിലും സ്നേഹജനങ്ങളിലും ഉണ്ട് റബ്ബെ. എല്ലാവർക്കും സാലിഹായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. 120 വയസ്സെത്തിയതിനു ശേഷം സക്കരിയ നബി അലൈഹിസ്സലാമിന് സന്താന ഭാഗ്യം നൽകിയ റബ്ബെ, ഒരു കുഞ്ഞിക്കാലം നൽകി അവരെയും നീ സന്തോഷത്തിലാക്കണേ തമ്പുരാനെ. ഗർഭിണികളായ സഹോദരിമാർക്ക് നീ സുഖപ്രസവം നൽകണേ തമ്പുരാനെ. ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന എല്ലാ ക്ഷീണങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവർക്ക് നീ നീക്കിക്കൊടുക്കണേ തമ്പുരാനെ. അവർക്ക് ആഫിയത്തും സിഹത്തും സലാമത്തും സന്തോഷവും സമാധാനവും നൽകണേ തമ്പുരാനെ. ഓപ്പറേഷൻ ആക്കരുത് തമ്പുരാനെ, സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും മാതാപിതാക്കൾക്ക് ദുന്യാബിലും ആഹൃതത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി തീർക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കളിൽ നിന്ന് ഞങ്ങളുടെ കണ്ണിന് കുളിർമ നൽകണേ തമ്പുരാനെ. റഹ്മുല്ലാഹിമീനായ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും സൽബുദ്ധിയും കൂർമ്മബുദ്ധിയും നൽകണേ തമ്പുരാനെ. ഓർമ്മശക്തി വർദ്ധിപ്പിക്കണേ തമ്പുരാനെ. ബുദ്ധി കുറഞ്ഞതിന്റെ പേരിൽ പഠിക്കാൻ പ്രയാസപ്പെടുന്ന ധാരാളം മക്കളുണ്ട് തമ്പുരാനെ. അവർക്കൊക്കെയും നീ എല്ലാ കുറവുകളും നികത്തിക്കൊടുക്കണേ തമ്പുരാനെ. ദീനിയും ദുന്യവുമായ എല്ലാ വിദ്യയും നേടി യോഗ്യന്മാരാകാനും ഉന്നത സ്ഥാനങ്ങളിലെത്താനും തൗഫീഖ് നൽകണേ തമ്പുരാനെ. റഹ്മുല്ലാഹിമീനായ റബ്ബേ, ഞങ്ങളെ ഞങ്ങളാക്കി തീർത്ത ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാര് അവരുടെ ഉഹ്റവിയായ പദവികളെ നീ ഉയർത്തണേ തമ്പുരാനെ. ജീവിച്ചിരിക്കുന്നവർക്കൊക്കെയും ആഫിയത്തുള്ള ദീർഘ ആയുസ് നൽകണേ തമ്പുരാനെ. വഫാത്തായി പോയവർക്ക് എല്ലാവർക്കും അവരുടെ ഖബർ ജീവിതവും അനന്തര ജീവിതവും നീ സന്തോഷത്തിലും വിജയത്തിലും ആക്കണേ തമ്പുരാനെ. അർഹമുർറാഹിമീനായ മലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ തമ്പുരാനെ, സാധുക്കളായ ഞങ്ങളൊക്കെയും കിതാബ് ഓതി പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് ഭക്ഷണവും തയ്യാറാക്കി കാത്തിരുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട്. ജീവിതത്തിന്റെ ഒരുപാട് ഘട്ടങ്ങളിൽ ഞങ്ങൾ കൈനീട്ടി ചെന്ന സന്ദർഭത്തിലെല്ലാം ഞങ്ങളെ സഹായഹസ്തം നീട്ടിയ സഹോദരന്മാരുണ്ട്. ദീനിന്റെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ സഹായിച്ചവരുണ്ട്. ഈ മജ്ലിസ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി സാമ്പത്തികമായും അല്ലാതെയും ഞങ്ങളെ സഹായിച്ചവരുണ്ട്. എല്ലാവർക്കും അത് ആഹൃതത്തിലേക്ക് വലിയ മുതൽ കൂട്ടാക്കി കാണിച്ചു കൊടുക്കണേ തമ്പുരാനെ. നിന്റെ ദീനിനെ സഹായിക്കുന്നവരെ നീ സഹായിക്കുമെന്ന് ഖുർആനിൽ നീ വാഗ്ദത്തം ചെയ്തതാണല്ലോ. അവർക്കത് പരിപൂർണമാക്കി കാണിച്ചു കൊടുത്തുകൊണ്ട് സന്തോഷിപ്പിക്കണേ തമ്പുരാനെ. ഞങ്ങളെ സഹായിച്ചത് ആഖിറത്തിൽ വരുമ്പോൾ വലിയ മുതൽക്കൂട്ടാക്കി നീ കാണിച്ചു കൊടുക്കണേ തമ്പുരാനെ. അർഹമുർറാഹിമീനായ മലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളുടെ ദർസുകളിലും ഞങ്ങളുടെ മറ്റ്
സംഘടനകളിലും സ്ഥാപനങ്ങളിലും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ സംഗതികളിലും നീ ഖൈറും ബർക്കത്തും നിറക്കണേ തമ്പുരാനെ. റഹ്മുറാഹിമീനായ മലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളുടെ കൽബുകളൊക്കെയും നിന്റെ മായിരിപ്പത്തിന്റെ നൂറ് കൊണ്ട് നീ പ്രകാശിപ്പിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കൽബുകളിൽ അടിഞ്ഞുകൂടിയ കിബ്ര, ഹസദ്, ഹിർസ്, അമല് എല്ലാ വൃത്തികെട്ട സ്വഭാവങ്ങളും നീ കഴുകി ശുദ്ധിയാക്കി തരണേ തമ്പുരാനെ. നീ തൃപ്തിപ്പെടുന്ന നല്ല സ്വഭാവങ്ങൾ കൊണ്ട് ഞങ്ങളുടെ കൽബുകളെ നീ പ്രകാശിപ്പിക്കും െ. അതാ ഈ മജ്ലിസിന് വേണ്ടി സാമ്പത്തികമായും അല്ലാതെയും സഹായിച്ച ധാരാളം ആളുകളുണ്ട്, സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. അവർ സംഭാവനകൾ നൽകിയ സമയത്ത് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞ ആവശ്യങ്ങളുണ്ട്. എല്ലാം നിനക്കറിയാവുന്നതാണ് റബ്ബേ, നീ അവയെല്ലാം പൂർത്തീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ, കബൂലാക്കണേ തമ്പുരാനെ. നീയും ദീനിനെ സഹായിക്കാനുള്ള ധനസ്ഥിതിയും മനസ്ഥിതിയും ഒക്കെ അവർക്ക് നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. റഹ്മുറാഹിമീനായ റബ്ബേ, മലീമസമായ ഞങ്ങളുടെ കൽബ് നോക്കി ഞങ്ങളുടെ ദുആഇനെ നീ ചുരുട്ടിയെറിയല്ല റബ്ബേ. ഞങ്ങളെ നീ വെറും കയ്യോടെ മടക്കല്ല നമ്പുരാനെ. നാഥാ, നീ ഞങ്ങളെ വെറുതെ മടക്കിയാൽ വേറൊരു രക്ഷിതാവിന്റെ നേരെയും കൈ ഉയർത്താനില്ല, മറ്റൊരു രക്ഷിതാവിന്റെ വാതിൽക്കലും ചെന്ന് മുട്ടാനില്ല. അടിയങ്ങൾ അങ്ങേയറ്റം പരാജയപ്പെട്ടു പോകും. ഉദുഉനി അസ്തജിബിലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, ഞാൻ ഉത്തരം ചെയ്യാം എന്ന് ഖുർആനിൽ നീ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ. നിന്റെ വാഗ്ദത്തം പൂർത്തീകരിച്ച് ഞങ്ങളെ നീ സന്തോഷത്തിലാക്കണേ തമ്പുരാനെ. ഞങ്ങളിവിടെ ചൊല്ലിയതും പറഞ്ഞതും നല്ല കാര്യങ്ങളുടെ മുഴുവൻ പ്രതിഫലങ്ങളെയും ഞങ്ങളുടെ അഭിവന്യ ഉസ്താദ് അബ്ദുറഹ്മാൻ വല്ലിയുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവിടുത്തെ ഭാര്യ പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ മനസ്സിൽ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും നീ സ്വീകരിക്കണേ തമ്പുരാനെ, ഖൈറായ രൂപത്തിൽ പൂർത്തീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാവരുടെയും ആക്രപത്തിന് നീ നന്നാക്കി തരണേ തമ്പുരാനെ. മരിക്കുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് വ്യക്തമായി ചൊല്ലി നിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് സ്വർഗം കാണിച്ചു തന്ന് അത് കണ്ട് ചിരിച്ചു മരിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണം തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم.